ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ബി ജെ പിയുടെ ആന്ധ്രാപ്രദേശ് സംസ്ഥാന പ്രസിഡന്റ് ദഗ്ഗുപതി പുരന്തേശ്വരിയുടെ പേരാണ് ബി ജെ പി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ബി ജെ പിയുടെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഈ പേര് ഉയർത്തിക്കാട്ടുന്നത്. സ്പീക്കർ സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ടി ഡി പിയുടെ നാവടക്കുകയാണ് ആദ്യ ലക്ഷ്യം. പുരന്തേശ്ശേരിയാണെങ്കിൽ ടി ഡി പി പിൻവാങ്ങുമെന്നാണ് ബി ജെ പി കരുതുന്നത്. ടി ഡി പി പറഞ്ഞത് സ്പീക്കർ സ്ഥാനം ആന്ധ്രയ്ക്ക് വേണമെന്നും ടി ഡി പിക്ക് വേണമെന്നുമാണ്. ആന്ധ്രയിൽ എൻ ഡി എ ഉജ്ജ്വല വിജയം നേടിയിട്ടും പാർട്ടി സംസ്ഥാന അധ്യക്ഷയായ പുരന്തേശ്ശേരി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും അവരെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് ബി ജെ പി നേതൃത്വം പരിഗണിക്കാതിരുന്നത് ഈ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. ബി ജെ പി നേതാവാണെങ്കിലും ടി ഡി പി പുരന്തേശ്ശേരിയെ എതിർക്കാനിടയില്ല. കാരണം ടി ഡി പി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാര്യ സഹോദരിയാണ് പുരന്തേശ്ശേരി. ടി ഡി പി സ്ഥാപകനും മുൻ മുഖ്യമന്ത്രിയും ഇതിഹാസ നടനുമായ എൻ ഡി രാമറാവുവിൻ്റെ മകളുമാണ്. വനിതാ ശാക്തീകരണത്തെക്കുറിച്ച് പറയുന്ന മോദിയുടെ മന്ത്രിസഭയിൽ ഇത്തവണ വനിതകൾ 7 പേരെയുള്ളൂ. ഈ കുറവും സ്പീക്കർ സ്ഥാനം പുരന്തേശ്ശേരിക്ക് നൽകുന്നതിലൂടെ നികത്താനാകുമെന്ന് പാർട്ടി നേതൃത്വം കരുതുന്നു. 2004-ലും 2009-ലും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച എം പി ആയ പുരന്തേശ്ശേരി മൻമോഹൻ സിംഗ് സർക്കാരിൽ മന്ത്രിയായിരുന്നു. ആന്ധ്രാപ്രദേശിനെ രണ്ടായി വിഭജിച്ച് തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കാനുള്ള മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് 2014-ലാണ് പുരന്തേശ്ശേരി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നത്. 2019-ലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇത്തവണ രാജമുണ്ടിയിൽ നിന്ന് 239,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. പുരന്തേശ്ശേരിക്ക് തെലുങ്ക്, തമിഴ്, ഹിന്ദി, ഫ്രഞ്ച് തുടങ്ങിയ 5 ഭാഷകളറിയാം. 1998-ൽ സർക്കാരിന് പുറത്തുനിന്ന് പിന്തുണ നൽകിയ ടി ഡി പിക്കായിരുന്നു സ്പീക്കർ സ്ഥാനം. സ്പീക്കറായത് ജി എം സി ബാലയോഗിയായിരുന്നു. ലോക്സഭാ സ്പീക്കറാകുന്ന ആദ്യത്തെ ദളിത് വ്യക്തി എന്ന റെക്കോർഡും ബാലയോഗിയുടെ പേരിലാണ്. ബാലയോഗിയുടെ മകൻ ഹരീഷ് മധുർ ഇപ്പോൾ ടി ഡി പി എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. സ്പീക്കറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബി ജെ പിക്ക് കൃത്യമായി തിരിച്ചറിയാം. വോട്ടെടുപ്പ് വേളയിൽ സ്പീക്കറുടെ റോൾ പ്രാധാന്യമാണ്. പ്രത്യേകിച്ച് ടി ഡി പിയും ജെ ഡി യു നിർണായക റോളിൽ നിൽക്കുന്നതുകൊണ്ട് ബി ജെ പി ഓരോ ചുവടും ആലോചിച്ച് മാത്രമേ മുന്നോട്ട് വയ്ക്കുകയുള്ളൂ.